ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ദേശീയ സുരക്ഷാ നിയമപ്രകാരം സംശയം തോന്നുന്ന ആരെയും അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസിന് അധികാരം നൽകി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൾ. ഡൽഹിയിലെ സുരക്ഷ മുൻനിർത്തി ഡൽഹി പോലീസ് കമ്മീഷണർ ബാലാജി ശ്രീവാസ്തവയ്ക്ക് പ്രത്യേക അധികാരം നൽകിയാണ് ലഫ്റ്റനന്റ് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കിയത്. ദേശീയ സുരക്ഷാ കമ്മീഷന് കീഴിലുള്ള കസ്റ്റഡി അതോറിറ്റിയായാണ് പോലീസ് കമ്മീഷണറെ നിയമിച്ചത്. താൽക്കാലികമായാണ് അധികാരം ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൾ നൽകിയിരിക്കുന്നത്. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെയാണ് അധികാര കാലാവധി. രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഭീഷണിയാണെന്ന് കണ്ടെത്തുന്ന ആരെയും ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കും. അതേസമയം സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ തുടങ്ങിയ പ്രധാനപ്പെട്ട ആഘോഷ ദിനങ്ങൾക്ക് മുമ്പ് പതിവായി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിതെന്ന് ഡൽഹിയിലെ ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കർഷക പ്രക്ഷോഭം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് നടപടി. കർഷക പ്രക്ഷോഭത്തിനെ തുടർന്ന് ഡൽഹിയിൽ വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം കേന്ദ്ര കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലും അതിർത്തി പ്രദേശത്തും നൂറുകണക്കിന് കർഷകർ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനിടെയാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ പുതിയ നിർദ്ദേശമെന്നതും ശ്രദ്ധേയമാണ്. പാർലമെന്റ് വർഷകാല സമ്മേളനം അവസാനിക്കുന്ന ഓഗസ്റ്റ് 13 വരെ ജന്തർമന്ത്രിയിൽ കർഷക സംഘടനകൾ പ്രതിഷേധം തുടരും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ദേശീയ തലസ്ഥാനത്ത് ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന്റെ രണ്ടാം വാർഷിക ദിനമായ ഓഗസ്റ്റ് 5 പാക് ഭീകര സംഘടനകൾ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായും രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് പ്രത്യേക അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.